അല്ലപ്പേ, അപ്പൊ എന്തിനാ മേഡം ഫോൺ ചെക്ക് ചെയ്യണേ? അതിനാ നീ പറഞ്ഞേ ഉത്തരവാദിത്വം. എന്നുവെച്ചാ ഉത്തരവാദിത്വം? വീണ്ടും സംശയ രോഗത്തിന്റെ പേര് മാറ്റി ഇപ്പൊ ഉത്തരവാദിത്വം നയിക്കാ. എന്നാലേ എനിക്കുണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങള്. നാളെ നിങ്ങളുടെ ഒരു കൂട്ടുകാരി ഇവിടെ വരും പറഞ്ഞില്ലേ? സൂസി തന്നെ ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഇന്നാളെ എന്റെ കിങ്ങിളിയമ്മായി വന്നപ്പോ ഒരു സ്പെഷ്യൽ ചായ കൊടുത്തില്ലേ? ആ സ്പെഷ്യൽ ചായ ഞാൻ സൂസിക്കും കൊടുക്കും. അതെന്തൊരു ചായ? ഒന്നും പറയണ്ട എന്റെ മോളെ, ആ ചായ കുടിച്ചേപ്പന്നെ എന്റെ കിങ്ങിണിയമ്മായി ഈ വഴിക്ക് വന്നിട്ടില്ല. അല്ലെങ്കി ഇടയ്ക്കിടയ്ക്ക് വരഞ്ഞ അമ്മായ. അല്ല, ചായ കുടിച്ചിട്ട് അമ്മായിക്ക് എന്താ പറ്റിയേ? ആ കഥേ മോള് അപ്പനോട് ചോദിച്ചു, അപ്പൻ പറഞ്ഞുതരും. നിനക്കറിയാലോ ഈ കിങ്ങിണിയമ്മായി ഒരു പാഷാണത്തിൽ കൃമി എന്ന്. അത് ശരിയാ. നിങ്ങളോട് ജോലിക്ക് പോണില്ലെന്ന് ചോദിക്കണ കാരണമാണോ എന്റെ അമ്മായി പാഷാണത്തിൽ കൃമി ചെയ്ത്? എന്തായാലും എനിക്കതിന് ഇഷ്ടല്ല. ചായയുടെ കാര്യം പറപ്പേ. നിങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം ഈ കിങ്ങിണിയമ്മായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആ ചോദ്യം അമ്മായനോട് ചോദിച്ചു. ഇപ്പോഴും പണിക്കൊന്നും പോണില്ലല്ലേ? എനിക്കങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുക്കാൻ കാര്യം പൊക്കി. പക്ഷെ അമ്മായി തിരിഞ്ഞു നോക്കിടി, പിന്നെ നിന്റെ അമ്മ വന്ന് അമ്മായി. ഇവര് രണ്ടും കൂടി കൂടിക്കഴിഞ്ഞ പിന്നെ എന്റെ കുറ്റം പറിച്ചില്ലല്ലോ. ഞാൻ ഇന്നും കൂടി അമ്മായിനെ കുറിച്ച് ഓർത്തുള്ളൂ. ഇടി മോളെ, നീ ക്ഷീണിച്ച് നത്തൊലി പോലെ ആയി പോയല്ല. ഞാനാ അമ്മായി ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. ആ ചെകുത്താഞ്ചൊക്കെ നിനക്കൊന്നും തിന്നാൻ തന്നില്ലേ? പതുക്കെ പറ കുറ്റം പറഞ്ഞതിനിടയില് നെഞ്ചു മുരിച്ച് ഞാൻ അമ്മായിടെ അടുത്തേക്കാണ് ചെന്ന്. എന്നിട്ടൊരു ചോദ്യമാണ്, അമ്മായി ഞാൻ അമ്മായിക്ക് ഒരു സൂപ്പർ ചായ എടുത്തിട്ട് വിട്ടേ? എടുക്കണവർക്ക എന്തിട്ട് ചോദിക്കണേ? അയ്യേ, ഇതിനാണോ നെഞ്ചു മുരിച്ച് തന്നത്? ഞാൻ വിചാരിച്ചു അമ്മായിനെ ഇപ്പൊ രണ്ട് വെള്ളം കുടിക്കുന്നു. അതെ, തല്ലും കുത്തൊന്നും എനിക്ക് ഇഷ്ടമുള്ള പണിയല്ല. ഇനിയിപ്പോ ഞാൻ അമ്മായിനെ രണ്ട് തല്ലു കൊടുത്തു വെച്ചോ. എന്നാ കുഞ്ഞുമോന് തല്ലണത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. കണ്ട, ഈ അമ്മ പോലെ അമ്മായിക്ക് സപ്പോർട്ട്. നമുക്കിപ്പോ അമ്മായിനോട് ദേഷ്യം തീർക്കാൻ ഈ 21-ാം നൂറ്റാണ്ടില് എത്ര ടെക്നോളജി ഉണ്ട്. വേണമെങ്കി അമ്മായി അറിയാണ്ട് അമ്മായിക്ക് കൊടുക്കണ ചായല് തുപ്പിട്ട് കൊടുക്ക, അതിലൊക്കെ ഒരു അന്തസ്സുണ്ട്. അത് ശരി, ഇതിനൊക്കെ നല്ല അന്തസ്സുണ്ടല്ലേ. ആ പിന്നല്ലാണ്ട് എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നാളൊരു ദിവസം ഞാൻ അക്കും കൂടി തല്ലുകൂടി പപ്പ എന്നെ തല്ലിയില്ലേ, അന്ന് വൈകിട്ട് അപ്പയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ചായ അമ്മന്റെ തന്നു. രണ്ടു പ്രാവശ്യം തുപ്പിട്ടിട്ടാണ് ഞാൻ അപ്പയ്ക്ക് ചായ തന്നെ. അതിനിപ്പോഴല്ലേ മനസ്സിലായത് ഇതൊക്കെ നല്ല അന്തസ്സുള്ള പ്രവൃത്തിയാന്ന്. നിങ്ങളുടെ മോളല്ലേ, ഇത്രയും പ്രതീക്ഷിച്ചാ മതി, ഇതിലും വലുതൊന്നും സംഭവിച്ചില്ല. എന്നാലത് വേണ്ടായിരുന്നു. എന്റെ അപ്പേ, ഇത് 3-4 വർഷം മുമ്പുള്ള കാര്യാണ്. അന്ന് എനിക്ക് ബുദ്ധി കുറച്ചുണ്ടായില്ലല്ല, അപ്പ മറ്റേ കാര്യം പറഞ്ഞേ. പറയാനുള്ള മൂടൊക്കെ പോയി. നിങ്ങക്കേ അങ്ങനെ തന്നെ വേണം. അമ്മേ, ശവത്തെ കുത്തെഴുതിട്ടാ, എന്റെ അപ്പ പാവാണ്, ഇന്നേ വരെ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. കണ്ടടി എന്റെ ചോരയാണ്. എന്നിട്ട് എന്തായി, അമ്മ എന്താ പറഞ്ഞേ? അങ്ങനെ ഞാൻ ചായ എടുക്കാൻ പോയി. ആദ്യം ഞാൻ വിചാരിച്ച് അവളുടെ അമ്മായിയല്ലേ, കിങ്ങിണിയമ്മായല്ലേ, പാവല്ലേ എന്നൊക്കെ വിചാരിച്ച് സിമ്പിളായിട്ട് എന്റെ ദേഷ്യം തീർക്കാൻ തുപ്പിട്ട് കൊടുത്താ മതി വിചാരിച്ച്. പക്ഷെ ഞാൻ കേക്കുമ്പോ എന്നിട്ട് അവര് ഭയങ്കര കുറ്റം പറിച്ചിട്ടെ. എടി മോളെ, ഈ മരപ്പെട്ടി മറിഞ്ഞപ്പോ പണിക്കൊന്നും പോണില്ലേ? ഒന്നും മിണ്ടാണ്ടിരി, ജോലിന്ന് കേക്കണതേ ഇഷ്ടല്ല. നിനക്ക് തല്ലി ഓടിക്കാൻ അറിയാൻ പാടില്ല, ഞാനൊക്കെ ഇരിക്കണം പുറം വഴിക്കിട്ട് തല്ലിട്ട് ഓടിച്ചേനെ. ഓഹ്, എനിക്ക് കൊതിയാണ് അമ്മായി ഇത് പറയുന്ന. പിന്നെ ഞാൻ നിന്റെ കിങ്ങിനി അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്തടി കാര്യം? പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, കൊറച്ച് വാഷിന്റെ ഭക്ഷണം എടുത്ത് നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ചു. അല്ലപ്പേ, അപ്പൊ ചായക്ക് ലോഷന്റെ മണം ഉണ്ടാവില്ലേ? മണറിയാണ്ടിരിക്കാൻ അമ്മയ്ക്ക് ബോസ്റ്റ്. എന്നിട്ട് അമ്മായി കുടിച്ചാ? അമ്മായി ചായ കുടിച്ചാലും. സൂപ്പർ, നിനക്ക് വല്ല ചായക്കടയിലും ചായ അടിക്കാൻ പൊക്കൂടെ? എന്താ ഒരു ടേസ്റ്റ്, എന്തിട്ട് നീ കലക്കിയേക്കണേ? സൂപ്പർ ടേസ്റ്റ്. എന്തൊക്കെ ആയാലും ആളുണ്ടാക്കണ ചായ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ, അത് പറയാണ്ടിരിക്കാൻ വയ്യമ്മായി. ഞാൻ ഒരു ചായയും ഒറ്റയടിക്ക് കുടിക്കാറില്ല. ഇതെന്താണാവോ പ്രത്യേക ടേസ്റ്റ്, നിന്നെ സമ്മതിച്ചു തന്നിരിക്കണം ട്ടാ. കൈപുണ്യം. അതമ്മായി ഒടുക്കത്തെ കൈപുണ്യാണ്. അല്ലപ്പേ, എന്നിട്ട് അമ്മായിക്ക് വയറിന് കുഴപ്പമൊന്നുണ്ടായില്ലേ? അമ്മായി എന്ത് പറ്റി മുഖത്തൊരു മ്ലാനതാ? എന്റെ അമ്മായി എന്താ മിണ്ടാത്തേ? പറ.
അമ്മായി വയറിന് എന്നിട്ട് പറ്റിയ വേദനയാണോ? ടോയ്ലറ്റിൽ പോണോ? ഓടമ്മായി ഇപ്പുറത്ത് ഇപ്പുറത്ത്. അമ്മായി ഇവിടെ അല്ല, ഇവിടെ പോലെ അങ്ങോട്ടോട് അപ്പുറത്തേക്ക് ഒന്ന് സ്പീഡിൽ ഓടമ്മായി. എന്ത് പറ്റി അവന്റെ അമ്മായി? ഹൈ ഹൈ വയറിളക്കം, ഹൈ ഹൈ വയറിളക്കി തബട്ട് പൊടി. ഐ ഐ ഐ ഓയ് ഐ ഓ ഏ അവറ്റി ടോട്ടി പ്ലാ പ്ലേ പ്ലാ പ്ലേ. എന്തത്ര സന്തോഷം! ആർക്ക് സന്തോഷം? എനിക്ക് സന്തോഷമൊന്നുമില്ല, ദുഃഖമാണ് ദുഃഖം. എന്റെ അമ്മായി പാവം വയറിളകി. അമ്മായി കഴിഞ്ഞ ശോ പാവം അമ്മായി. ശരിയായ അതെ, അമ്മായി ഡോക്ടർ അടുത്ത് കൊണ്ടുപോയാലോ? അമ്മായി ഇപ്പൊ കുറവുണ്ടാ? അയ്യോ മാറിയില്ല അമ്മായി. എന്നോട് കളിച്ച അമ്മായി കഴിഞ്ഞ പാവന്റെ അമ്മായി. ഒരു കുഴപ്പമില്ലാണ്ട് വന്ന അമ്മായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു, അത് പിന്നെ കുരിശിങ്ങോട് വന്നിട്ടില്ല അമ്മായി. എന്നാലും അമ്മായി രണ്ടു ദിവസം കൂടി ഉണ്ടാവും, ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. ഇല്ല മോളെ, ഞാൻ പിന്നെ വരാം. ആ നല്ലൊരു സീനിക്ക് കാണാൻ യോഗുണ്ടായില്ലപ്പേ. അയ്യോടാ മോൾക്ക് ഇത്ര ആഗ്രഹണോ? നാളെ അപ്പയുടെ ഫ്രണ്ട് വരട്ടേട്ടാ, അമ്മ കാണിച്ചുതരാ. എന്റെ കിങ്ങിണി അമ്മായോട് ചെയ്തേന് ഞാൻ പകരം വേണ്ടിട്ടുള്ള കാര്യുള്ളൂ. നാളെ സൂസി വരുമ്പോ ഒരു സാധനോട് ഒന്ന് കഴിക്കരുന്ന് പറയണം അല്ലേ? ശരിയാപ്പേ, സൂക്ഷിച്ചോ, ചെലപ്പോ അപ്പച്ചും കിട്ടാൻ വഴിയുണ്ട്. ദേഷ്യം വന്നമ്മ ചിമ്പാൻസിയാണ്, ചിമ്പാൻസി പിടിച്ചാ കിട്ടില്ല. എനിക്ക് അനുഭവം ഉള്ളതന്നേ. പാവം ആ സൂസിയാൻ്റെ കാര്യം പോക്കാം.